മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകിവന്ന മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും എണ്ണം 205 കടന്നു. ഇന്നലെയും 3 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കിട്ടി. ഇന്നലെ ലഭിച്ച 3 മൃതദേഹങ്ങളും 18 വയസ്സിൽ താഴെയുള്ളവരുടേതാണ്. 12, 15, 16 വയസ്സ് തോന്നിക്കുന്നവ. പുറമെ 13 ശരീരഭാഗങ്ങളും ഇന്നലെ ലഭിച്ചു. 3 ശരീരഭാഗങ്ങൾ തിരിച്ചറിയുന്നതിനായി DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മൃതദേഹങ്ങളെക്കാളും കൂടുതൽ ശരീരഭാഗങ്ങളാണ് ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. പുഴയോരത്ത് വിവിധയിടങ്ങളിലെ തെരച്ചിലിൽ 73 മൃതദേഹങ്ങളും 132 ശരീരഭാഗങ്ങളുമാണ് കണ്ടെടുത്തത്. ഉടൽ വേർപെട്ട തലയും കൈകാലുകളും കാൽപാദങ്ങളും ഉൾപ്പെടെ ഭയാനകമായ വിധത്തിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. ഇന്നലെയും ചാലിയാർ തീരത്തുടനീളം വിവിധ സേനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടന്നു. ഔദ്യോഗിക കണക്ക് പ്രകാരം 37 പുരുഷന്മാരുടെയും 29 സ്ത്രീകളുടെയും 3 ആൺകുട്ടികളുടെയും 4 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് ഇതുവരെ ലഭിച്ചത്. 12 വയസ്സിൽ താഴെയുള്ളവ മാത്രമാണ് കുട്ടികളെന്ന കണക്കിൽ ആരോഗ്യവകുപ്പ് ഉൾപ്പെടുത്തുന്നത്. ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. ഈ ദുരന്തത്തിൽ നിന്ന് ഒരിക്കലും കയറാനാവാത്ത വിധം തീരാസങ്കടത്തിലാണ് അവരെല്ലാം. അതുപോലെ തന്നെയാണ് കോഴിക്കോട് BEd വിദ്യാർത്ഥിയായിരുന്ന ജിജിന സ്റ്റഡി ലീവിന് വീട്ടിലെത്തിയപ്പോൾ മരണപ്പെട്ടതും. നാളെ തിരിച്ചുപോകേണ്ട ദിവസമായിരുന്നു. പക്ഷേ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ജിജിനയും 6 ദിവസം മുൻപേ യാത്രയായി. ഓട്ടോറിക്ഷ ഡ്രൈവറായ പിതാവ് ശിവനും ഹാരിസൺ എസ്റ്റേറ്റിലെ തൊഴിലാളിയായ അമ്മ പ്രമോദിനിയും 2 ജ്യേഷ്ഠന്മാരും അടങ്ങുന്നതാണ് ജിജിനയുടെ കുടുംബം. ഡ്രൈവറായ മൂത്ത സഹോദരനും എയർപോർട്ടിൽ ജോലിക്കാരനായ 2 സഹോദരനും ദുരന്ത സമയത്ത് വീട്ടിലില്ലായിരുന്നു. ബത്തേരി സെന്റ് മേരീസ് കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം ജോലി നോക്കുകയായിരുന്നു ജിജിന. അച്ഛനും അമ്മയ്ക്കുമൊപ്പം സന്തോഷത്തോടെ കഴിയാനായി ജോലി രാജിവെച്ച് അങ്ങോട്ടേക്ക് തിരിച്ചതായിരുന്നു ജിജിന. ഒരു നാടിനെ മുഴുവനായി ഉരുളെടുത്തു പോയതിൽ ആ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ജിജിനയും ഉണ്ടായിരുന്നു. മറ്റൊരാളാണ് ഗ്രീഷ്മ. മലപ്പുറം MBA ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റായിരുന്ന ഗ്രീഷ്മ ജോലി രാജിവെച്ച് കുടുംബത്തോടൊപ്പം കഴിയാനായി നാട്ടിലേക്ക് തിരിച്ചതായിരുന്നു. ആ യാത്രയും ഉരുളെടുത്തു. മുണ്ടക്കയിൽ നിന്ന് നിറയെ സ്വപ്നങ്ങളുമായാണ് ഗ്രീഷ്മ ജോലിക്കായി മലപ്പുറത്തെത്തിയത്. കഴിഞ്ഞ 1 വർഷമായി മലപ്പുറം MBA ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു. വിവാഹം ഉറപ്പിച്ചതിനാൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം 2 കൂടി നിൽക്കാനുള്ള ആഗ്രഹത്തിലാണ് ജോലി രാജിവെച്ച് ഗ്രീഷ്മ തിരികെ എത്തിയത്. ഒടുവിൽ അനുജനെ മാത്രം ബാക്കിയാക്കി ഉരുളെടുത്തത് അവർ 3 പേരെയുമായിരുന്നു. അച്ഛൻ സുബ്രഹ്മണ്യനും അമ്മ ബബിതയും സഹോദരൻ ഗിരിജിത്തും ഗ്രീഷ്മയ്ക്കൊപ്പം മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ കാണാതെയായി. ഗ്രീഷ്മയുടെയും സുബ്രഹ്മണ്യന്റെയും ശരീരം മാത്രമാണ് കിട്ടിയത്. കുടുംബത്തോടൊപ്പം കുറച്ചുനാൾ നിന്നിട്ട് പിന്നീട് ജോലി നോക്കാമെന്നും പറഞ്ഞാണ് ഗ്രീഷ്മ എത്തിയത്. അതേസമയം ഇന്നത്തെ തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത്. ഇന്നലെ 3 പേരെയും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം 4 പേരെയായിരുന്നു കുന്നിൻ മുകളിൽ നിന്ന് കണ്ടെത്തിയത്.